ഈ ലോകത്തിൻ്റെ ഭൗതിക സമവാക്യങ്ങൾക്ക് സമാന്തരമായി ശക്തമായൊരു ദൈവജനത്തെ ഭൂമിയിൽ വളർത്തിയെടുത്തത് ദൈവത്തിൻ്റെ അനന്തകാരുണ്യമാണ്. മാറുന്ന സാഹചര്യങ്ങൾക്കനുയോജ്യമായ രീതിയിൽ തൻ്റെ പ്രിയ സമൂഹത്തെ കൈപിടിച്ച് നടത്തുവാനായി ശക്തരായ അഭിഷിക്തരെ തിരഞ്ഞെടുത്ത ദൈവം അവർക്കൊപ്പം വസിക്കുവാനും തിരുമനസായി. തൻ്റെ രക്ഷാകര പദ്ധതിയിലൂടെ ഈശോ മാനവകുലത്തിന് സമ്മാനിച്ച രക്ഷ അതിരുകളില്ലാത്തതാണ്. ആത്മീയമെന്നോ ഭൗതികമെന്നോ വേർതിരിവുകളില്ലാത്ത ആ വിമോചനമാണ് അവിടുന്ന് ഇന്നും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരിലൂടെ സാമൂഹികവും മാനുഷികവുമായ ഏറെ ഇടപെടലുകൾ ദൈവം ഈ ഭൂമിയിൽ എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. അനേകരെ ദൈവത്തോടടുപ്പിക്കുവാനും പരിധികളില്ലാത്ത രക്ഷ അവർക്ക് പകർന്നു നൽകുവാനും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവിളികളിലൂടെ അവിടുന്ന് തിരുമനസാകുന്നു. മോൺസിഞ്ഞോർ മാത്യു എം ചാലിൽ വിവരണങ്ങൾക്കും വിശേഷണങ്ങൾക്കും അതീതനാണ്. ഓരോ കാലത്തും തനിക്കുമേലുള്ള ദൈവനിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ഏറ്റവും വിശ്വസ്തതയോടെ ജീവിതം കൊണ്ട് അതിനോട് പ്രത്യുത്തരിച്ച ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ ഈ ശുശ്രൂഷകൻ ഇന്നും ഒരു ചെറുപ്പക്കാരനെ വെല്ലുന്ന ഊർജസ്വലതയോടെ തൻ്റെ കർമ്മരംഗങ്ങളിൽ മുന്നേറുന്നു. ഇന്ന് തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളും ആധുനിക ഗതാഗത സംവിധാനങ്ങളും കീഴടക്കിയ ഈ സ്ഥലങ്ങൾ അന്ന് വെറും കാട്ടുപ്രദേശങ്ങൾ മാത്രമായിരുന്നു. ചാലിലച്ചൻ്റെ തുടർന്നുള്ള ഏതാനും വർഷങ്ങളിലെ അനുഭവങ്ങൾ ആ പ്രദേശങ്ങളുടെ വികസന ചരിത്രം തന്നെയാണ്. എല്ലാ കഷ്ടപ്പാടിനും ദുരിതങ്ങൾക്കും വേദനകൾക്കും മീതെ തൻ്റെ കരം താങ്ങുവാനായുണ്ടെന്ന ബോധ്യം അദ്ദേഹത്തിന് ദൈവം പകർന്നു നൽകിയത് ഏറെ അനുഭവങ്ങളിലൂടെ തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരമുണ്ടെന്നും ദൈവത്തിൻ്റെ കരബലം ഒരിക്കലും കുറഞ്ഞു പോവുകയില്ലെന്നും അവിടുന്ന് അദ്ദേഹത്തെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ട ചാലിലച്ചൻ്റെ പ്രവർത്തന വീഥികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ അത് വിസ്മയനീയമായ ഏറെ ദൃശ്യാനുഭവങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നു. ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്ന് ഒരു വലിയ സമൂഹത്തെ മുഴുവൻ കൈപിടിച്ചുയർത്തിക്കൊണ്ട് തൻ്റെ ശുശ്രൂഷാ ജീവിതം വഴിയായി അദ്ദേഹം ലോകത്തിന് നൽകുന്ന ഏറെ സന്ദേശങ്ങളുണ്ട്. പിൽക്കാലത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്തും മാധ്യമരംഗത്തുമെല്ലാം അവിസ്മരണീയമായ ഏറെ നേട്ടങ്ങളെ ലോകത്തിന് സമ്മാനിച്ചുവെങ്കിലും പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത ഒന്നുതന്നെയാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ. ചിലപ്പോഴെങ്കിലും സഭയുടെ സാമൂഹിക ഇടപെടലുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകൾ സംജാതമാകുന്ന ഈ കാലഘട്ടത്തിൽ വ്യക്തമായൊരു ഉത്തരം തന്നെയാണ് ചാലിലച്ചൻ്റെ ജീവിതം. ഗതാഗത സംവിധാനങ്ങൾ, പാലം പണി തുടങ്ങിയ ഒട്ടേറെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് തന്നെ തുടക്കം കുറിക്കുകയും വികസനത്തിലേക്ക് ഏറെ ദേശങ്ങളെ കൈപിടിച്ചുയർത്തുകയും ചെയ്ത ചാലിലച്ചൻ്റെ ജീവിതം ആ കാലഘട്ടത്തിൽ കേരളമണ്ണിൽ വലിയ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഏറെ അഭിഷിക്തർക്ക് ഒരു ഉദാഹരണം മാത്രമാണ്. ഞാൻ ഇരുന്ന് ഇടവയിൽ ശരിക്കും പറയുക, ഇരുന്ന് നടത്തിയൊരിട ഇരുന്ന് ഭരിച്ചൊരു ഇടവ എന്ന് പറയുന്നത് പാലാവേലേ ഉള്ളൂ. കാരണം അതൊരു എസ്റ്റാബ്ലിഷ് പാരിഷ് ആയിരുന്നു. അവിടെ ജനങ്ങളുടെ സഹകരണം എനിക്ക് ഒത്തിരി കിട്ടി. ഇന്നും പാലാവലിടവക്കാർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് പാലാവലിടവയോട് സ്നേഹമാണ്. അതുപോലെ തന്നെ മറ്റേ ഞാനിരുന്ന എല്ലാ ഇടവുകളും എനിക്ക് സ്നേഹമാണ്. എങ്കിലും പാലാവലുകാർക്ക് ഒരു പ്രത്യേക നിലയിലുള്ള ഒരു സ്നേഹം എന്നോടുണ്ട്. അവിടെ തുടങ്ങിയ സംരംഭങ്ങളൊക്കെ ഒന്ന് ഓർക്കാമോ? ഒന്ന്, അവിടേക്ക് റോഡ് ബസ് വരില്ലായിരുന്നു. അപ്പം ഒത്തിരി നഷ്ടം വരുത്തിട്ട് വേണം റോഡുകളൊക്കെ ശരിയാക്കാൻ. റോഡിൽ പല സ്ഥലത്തും ചില ആളുകളുടെ 10-100 വെട്ടാറായ റബ്ബർ തെങ്ങൊക്കെ പറിച്ചൊക്കെ റോഡ് ശരിയാക്കിയിട്ടുണ്ട്. ചിറ്റാരിക്കാലിൽ നിന്നും അങ്ങോട്ട് റോഡ് ബസ് സർവീസ് വരുത്തി
ബസ്സുകൾ കൊണ്ടുവന്നു. അതുപോലെ കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന ബസ് അല്ല പയ്യന്നൂർ നിന്ന് ബസ് പുഴ കടന്ന് നീലേശ്വരത്തേക്ക് വരത്തക്ക പാലാവിലേക്ക് വരത്തക്ക രീതിയിൽ അവിടെയും വീതി കൂട്ടി. പാലം ഉണ്ടായിരുന്നോ അവിടെ? ഇല്ലില്ല, തോട്ടിൽ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി അതിലായിരുന്നു. അവിടുത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു, അവിടെ ഹൈസ്കൂൾ അവിടെയാണ്. അങ്ങ് തിരുമേനി മുതൽ രാജഗിരി മുതലൊക്കെ ആ കുട്ടികൾ വന്ന് പുഴയ്ക്കക്കരയിൽ നിന്നുള്ളവർ പഠിക്കുന്നത് പാലാവില്ല. അപ്പോൾ അവർക്ക് വരാൻ വലിയ പ്രശ്നം ഈ പുഴയാണ്. ഈ പുഴ കടന്ന് പലപ്പോഴും വർഷത്തിൽ കുട്ടികൾ വരുമ്പോഴത്തേക്കും 11 മണിയാണ്. ഈ ഓരോരുത്തരുടെ ഈ പാണ്ടി എന്നാണ് പറയുന്നത്, പാണ്ടിയിൽ കടത്തണം. പാണ്ടി അതെ മുളകൾ കെട്ടി അതിലാണ്, അല്ലെങ്കിൽ വള്ളമൊക്കെ ആ വെള്ളത്തിൽ പറ്റില്ല. അപ്പോൾ അത് ഓരോരുത്തരും കുട്ടികളും അധ്യാപകരും എല്ലാം വള്ളം താമസിച്ച് ക്ലാസ്, കുറേ ക്ലാസ്സൊക്കെ നടക്കും, കുറേ പേർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു കമ്പിപ്പാലം ഉണ്ടാക്കണം എന്നുള്ള വലിയ ആഗ്രഹം. വേറെ പാലം പ്രയാസമാണ്, ഗവൺമെൻറ് ഇടപെടണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് കുറേ സഹായമൊക്കെ അപേക്ഷിച്ചു. അവസാനം ഒരു കളക്ടർ വന്നപ്പോൾ, കളക്ടർ അവിടെ വന്നു, നമ്മുടെ വളരെ താല്പര്യമുള്ള കളക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു കമ്പിപ്പാലത്തിനും സഹായം തരാൻ ഗവൺമെൻറ് ഇപ്പം പ്രൊവിഷനില്ല, കാരണം അങ്ങനൊരു പദ്ധതി PWD ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല കമ്പിപ്പാലം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിസ്സഹായ അവസ്ഥ അറിയിച്ചോ. പിന്നെ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആളുകൾ കൊണ്ടങ്ങോട്ട് നമുക്ക് കൊണ്ടങ്ങോ നെല്ലി കൂട്ടാം. ചെമ്പേരിക്കാരനൊരാളുണ്ട്, കമ്പിപ്പാലമൊക്കെ പണിത് കുറച്ച് പേര് ചെമ്പേരിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു പോപ്പുലാരിറ്റി കിട്ടിയത് പാലാവയിൽ കമ്പിപ്പാലം പണിതപ്പോഴാണെന്ന്, കാരണം അത് കുറേ കൂടെ വലിയ നിലയിലായിരുന്നു. അപ്പോൾ ഒരു ബേബിച്ചേട്ടൻ, അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നു, ഒരാളിലെ കൂടെ സഹകരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സഹകരിച്ച്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ജീപ്പ് പോലും കയറ്റിക്കൊണ്ട് പോകാമെന്നുള്ളതായിരുന്നു. അദ്ദേഹം ഒരു നാടൻ, 4-ാം ക്ലാസ് 5-ാം ക്ലാസ് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് അദ്ദേഹം ഈ കമ്പിപ്പാലത്തിൻ്റെ പ്ലാനൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് കാണിച്ചത്, ഇതെല്ലാം പണിയൊക്കെ മുക്കാലായപ്പോൾ. അദ്ദേഹം പറഞ്ഞു അതേ എഞ്ചിനീയറാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ശരിക്ക് എഞ്ചിനീയറിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. കമ്പിപ്പാലം ഒരു വലിയ, അത് പലർക്കും വലിയ പ്രചോദനമായി. പിന്നെ പല സ്ഥലങ്ങളിലും കമ്പിപ്പാലം ഉണ്ടായി. സാവകാശം ഗവൺമെൻറ് തന്നെ അതിന് സഹായം കൊടുക്കുന്ന രീതിയും വന്നു. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം തന്നെ PWD ഏറ്റെടുത്ത് തന്നെ കമ്പിപ്പാലം ഉണ്ടാക്കുന്ന സിസ്റ്റവും പിന്നെ വന്നു. ബഹുമാനപ്പെട്ട ചാലിലച്ചൻ്റെ ആദ്യകാലത്തെ വലിയൊരു സംഭാവനയായി എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാണ് സഹകരണ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. സാമൂഹിക ജീവിയായ മനുഷ്യന് ചരിത്രാതീത കാലം മുതൽ ഒത്തൊരുമയുടെയും അതിലൂടെ കൈവരിച്ചിട്ടുള്ള വലിയ നേട്ടങ്ങളുടെയും കഥകൾ പറയുവാനുണ്ട്. ആനുകാലിക ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാനാവുന്ന സഹകരണത്തിൻ്റെ നന്മയുടെ സ്ഥാപനവൽകൃത രൂപമാണ് സഹകരണ സ്ഥാപനങ്ങൾ. ചെറുതും വലുതുമായ ഒട്ടേറെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ആ കാലയളവിൽ തുടക്കം കുറിക്കുവാൻ കാരണക്കാരനായ ചാലിലച്ചൻ തനിക്ക് പ്രത്യേകമായി ദൈവം നൽകിയ തിരിച്ചറിവുകളുടെ വെളിച്ചത്തിലാണ് തൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള സാമൂഹികമായ ഇടപെടലുകളിലൂടെ തന്നെ ദൈവം ഭരമേൽപ്പിച്ച സമൂഹത്തെ ആത്മീയതയിൽ ചേർത്ത് നിർത്തുവാനും കഴിയുമെന്നത് അദ്ദേഹത്തിൻ്റെ വലിയ തിരിച്ചറിവായിരുന്നു. സഹകരണം എനിക്കെപ്പോഴും വളരെ ഒരു താല്പര്യമുള്ള വിഷയമായിരുന്നു. കാരണം നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെയിൽ ചിലപ്പം മിച്ചം വരുന്ന കുറച്ച് പൈസ കുറച്ച് നാളത്തേക്ക് ആവശ്യമില്ലാത്ത പൈസ കാണും, അത് തൽക്കാലം അവരെടുത്ത് അവരെ സ്വരൂപിച്ചാൽ ആ സമയത്ത് കുറേ പേർക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ, എപ്പോഴും പൈസ ഇല്ലാത്തൊരു ആളുകളുടെ ഇടയ്ക്ക് എന്തെങ്കിലും മറ്റു സഹായിക്കാനുള്ള പ്ലാനെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ വെള്ളരിക്കുണ്ടിൽ തന്നെ ഒരു പരീക്ഷണം നടത്തും. സേവിങ് ആൻഡ് സെർവിങ് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഞങ്ങൾ ആളിനെ കൂട്ടി ഉണ്ടാക്കി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അന്ന് നിക്ഷേപിക്കുന്നവർ 1 രൂപയാണ്, പക്ഷേ അവർക്ക് പിടിക്കാവുന്നത് 10 രൂപയോ 15 രൂപയാണ്. അതിന് ഞങ്ങൾ പല വ്യവസ്ഥ, ഇന്നത്തെ ക്രെഡിറ്റ് യൂണിയൻ്റെ ആദ്യത്തെ ഒരു പതിപ്പെന്നുള്ള രീതിയിൽ അതെ അതെ. അപ്പോൾ അങ്ങനെ വന്ന് ഒന്നുണ്ടാക്കി, കുറച്ച് കഴിഞ്ഞപ്പോഴെന്താ പറ്റി അതങ്ങോട്ട് പിന്നീട് വന്നവർ അത്ര
തുറന്നില്ല. ഇത് രജിസ്റ്റേഡ് ഒന്നും അല്ല എന്നോട് പിന്നെ അങ്ങോട്ട് ഇല്ലാതായി. പക്ഷേ അത് ഞാൻ കണ്ട ഒരു കാര്യം, എനിക്കതിൻ്റെ അകത്തൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, തികച്ചും ആധ്യാത്മിക രംഗത്ത് പോലും ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ സാമ്പത്തികമായിട്ടുള്ള ഇങ്ങനെയുള്ള ചില പരിപാടികൾ നല്ലതാണെന്നൊരു ഇമ്പ്രഷൻ എനിക്ക് കിട്ടി. കാരണം ഇതിൻ്റെ ലേലം വെച്ചിരുന്നത്, ലേലത്തിനൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നു, വെച്ചിരുന്നത് എല്ലാ ആദ്യ ഞായറാഴ്ചകളിലുമാണ്. ആദ്യ ഞായറാഴ്ച പള്ളിയിൽ വളരെ ആൾക്കൂട്ടമാണ്. പൊതുസമൂഹത്തിന് മാതൃകയായി 70s തുടക്കം വരെയുള്ള കാലങ്ങളിൽ ചാലിലച്ചൻ ആരംഭം കുറിച്ചിട്ടുള്ള ഉദ്യമങ്ങൾ ഒട്ടേറെയാണ്. അവയിൽ ചിലവ പിന്നീടും ശക്തമായ പ്രവർത്തനങ്ങളോടെ തുടർന്നു പോന്നിരുന്നു. അവയുടെ നിലനിൽപ്പിനേക്കാൾ പ്രധാനമായ കാര്യം സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും കുടുംബങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതിക്കുമായി അച്ഛൻ അവതരിപ്പിച്ച മാതൃകകളായിരുന്നു. പൊതുമേഖലയിലും കുടുംബങ്ങളിലും ശരിയായ പ്രവർത്തന ശൈലികളുടെ പിൻബലത്തിലും വിശ്വസ്തതയോടെയും മുന്നേറിയാൽ ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കാനാവുമെന്ന സന്ദേശമാണ് അച്ഛൻ്റെ ആ കാലത്തെ പ്രവർത്തനങ്ങളുടെ ആകെ തുക. അവിടെയായിരുന്നു ഇപ്പം തന്നെ ഞാൻ ബിരിക്കുളം സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി, ബിരിക്കുളം അന്ന് ലിക്വിഡേഷനായി. അവിടെ ഏറ്റവും അവസാനത്തെ പൈസ വിതരണം ചെയ്തത് 10-14 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ബിനാമി ലോൺസായിരുന്നു. ലോൺ എടുത്തൊരു പോലെ ജീവിച്ചിരിപ്പില്ല, മറ്റെല്ലാം ബിനാമി ലോൺസാണ്. അത് ഞാൻ ആ ലിക്വിഡേഷനിൽ ഓർഡറാകുന്ന കേട്ടപ്പോൾ ഒന്നാ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമല്ലെന്ന് വിചാരിച്ച് ഞാനൊന്ന്. അപ്പം എൻ കെ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഈ സഹകാരിയാണ്, പിന്നീട് മന്ത്രിയായ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ, അച്ഛനെ ഏറ്റെടുക്കാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനത് ഒന്ന് ഏറ്റെടുത്തൊരു പരീക്ഷണം. അതൊരു വളരെ സാഹസികമായിട്ടൊരു കാര്യമായിരുന്നു. ഏതായാലും എന്നോട് ചോദിച്ചവരൊക്കെ പറഞ്ഞു, ഒരിക്കലും ചെയ്തേക്കരുത്, അച്ഛൻ വലിയ കുഴപ്പത്തിലാവും, എങ്ങനെയായാലും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമല്ലേ എന്നും പറഞ്ഞ് ഞാൻ ധൈര്യമായിട്ട് അങ്ങ് ഏറ്റെടുത്തു. ഒരച്ഛൻ ചെല്ലുന്നതുകൊണ്ട് എല്ലാവരും പഴയ ലോണുകളെല്ലാം പുതുക്കി തന്നു. 12 വർഷം 15 വർഷം മുമ്പുള്ളതെല്ലാം 100-300 രൂപയാണ്, അന്നും വലിയ വിലയാണ്. അതിന് അവരെല്ലാം പുതുക്കി തന്ന് ഞാൻ 6 മാസത്തിനകം ലോൺ വിതരണം തുടങ്ങി. അതിൻ്റെ ബിരിക്കുളത്ത് നിന്ന് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസ് പള്ളിമുറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പം അവിടെ ആ ബിരിക്കുളം ഇന്ന് വലിയ ബാങ്കായി. അതിനുശേഷം നമ്മുടെ ഇന്ന് വിട്ടുപോയി. ഇപ്പം അങ്ങനെയെങ്കിലും കൂടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പാലാവിയിൽ വന്നപ്പോൾ ഈ ക്ഷീര വ്യവസായ സംഘം എന്ന് പറഞ്ഞ് ഒരെണ്ണം ആരംഭിച്ചു. അത് അന്നത്തെ കാലത്ത് ഒരു വൻ വിജയമായിരുന്നു. ഓരോ ആഴ്ചയിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് 12 എരുമകളെ അവിടെ ഇറക്കുമായിരുന്നു. ബാങ്കിലുള്ള കാനറ ബാങ്കുമായിട്ടൊരു വലിയ ബന്ധത്തിലായിരുന്നു. കാനറ ബാങ്കുകാരൊരു സർക്കിൾ തന്നെ ഇറക്കി, ഒരു വലിയ പ്രസ്ഥാനം ഒരു ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടി ആരംഭിച്ചെന്നൊക്കെ പറഞ്ഞ് അതൊരു വലിയ കാര്യമായിരുന്നു. മുതലാണ് ബഹുമാനപ്പെട്ട ചാലിലച്ചൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളുടെ പട്ടികയിൽ വിദ്യാഭ്യാസ രംഗം സ്ഥാനം പിടിക്കുന്നത്. 1973 മുതൽ 1990 വരെയുള്ള 17 വർഷക്കാലം തലശ്ശേരി അതിരൂപതയുടെ കോർപ്പറേറ്റ് മാനേജരായി സേവനമനുഷ്ഠിച്ചിരുന്ന ചാലിലച്ചൻ ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ആ മേഖലയെ അതിശക്തമായി സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ്. ആ കാലത്തെ അവിഭക്ത തലശ്ശേരി രൂപത ഇന്നത്തെ മാനന്തവാടി, താമരശ്ശേരി, മാണ്ഡ്യ, ബെൽത്തങ്ങാടി തുടങ്ങിയ രൂപതകളെയും ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായൊരു ഭൂപ്രദേശമായിരുന്നു. ഒപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനവും വലുതുമായ കുടിയേറ്റ മേഖലയും പ്രസ്തുത കുടിയേറ്റ മേഖലകളുടെ വികസനത്തിൻ്റെ പ്രധാന ഘടകമായി മാറിയ വിദ്യാഭ്യാസ രംഗത്തെ അഭിമാനകരമായ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചത് ചാലിലച്ചൻ്റെ നേതൃത്വത്തിലുള്ള തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയാണ്. ആ കാലങ്ങളിൽ ഈ മേഖലകളിൽ ആരംഭിച്ച ഒട്ടനവധി സ്കൂളുകളും കോളേജുകളും അവയുടെ ആവേശഭരിതമായ പ്രവർത്തനങ്ങളും ചാലിലച്ചൻ്റെ കയ്യൊപ്പോടു കൂടിയതാണ് എന്ന വസ്തുത സ്മരണാർഹമാണ്.
വിദ്യാഭ്യാസ മേഖലയിൽ തലശ്ശേരി രൂപതയുടെ സ്ഥാനം ഏറ്റപ്പോൾ ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒത്തിരിയുണ്ട്, ഒത്തിരിയുണ്ട്. അത് പറയുകയാണെങ്കിൽ, ഞാൻ എടുത്തപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ ഒരു സഹപ്രവർത്തകൻ എഴുതി, മുള്ളുകൾ പതിച്ചിരിക്കുന്ന കസേരയിലേക്കാണ് അച്ഛൻ ഇരിക്കാൻ പോകുന്നു പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുള്ളുകളുണ്ട്, പക്ഷെ എന്നാൽ എനിക്ക് വളരെ രസകരമായിട്ട് പിന്നീട് അനുഭവം കിട്ടും. വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്ന് പറയുമ്പോൾ അധ്യാപകർക്ക് അധ്യാപകരെ പരിശീലിപ്പിക്കുന്നതിന്, വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾ, സ്കോളർഷിപ്പുകൾ, കാറ്റഗറീസും, പുതിയ സ്കൂളുകൾ, ഒത്തിരിയേറെ സ്കൂളിൽ ആ കാലഘട്ടങ്ങളിൽ ആരംഭിക്കാൻ പറ്റി. എല്ലായിടത്തും ഈ വലിയ ഒരു ക്രിസ്തനുഭവ സെമിനാറിൻ്റെ അധ്യാപക സെമിനാർ, അതുപോലെ പ്രത്യേക അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള അവർക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ട ക്ലാസ്സുകൾ, ഇങ്ങനെ അതൊരു എല്ലാ മേഖലയിലുള്ളവരെ ഉണർത്താനും ഒക്കെയുള്ള. അന്ന് താമരശ്ശേരി, മാനന്തവാടി, വെളുത്തങ്കടി ഒന്നും പിരിഞ്ഞിട്ടില്ലല്ലോ? അന്ന് പിരിഞ്ഞിട്ടില്ല. ആദ്യം മാനന്തവാടി പിരിഞ്ഞു. മാനന്തവാടി രൂപതയിൽ ഏകദേശം 7 വർഷത്തോളം മാനന്തവാടിയും കൂടെ തലശ്ശേരി കോർപ്പറേഷൻ കീഴിരുന്നു. തൂങ്കുഴിപ്പിതാവിന് അത് ഒന്ന് തിരിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഞാൻ പറ്റി ഞാൻ അങ്ങോട്ട് തന്നെ നിർബന്ധിച്ച്, പിന്നെ അച്ഛന്മാർക്ക് എപ്പോഴും അവിടെ സെപ്പറേറ്റ് കോർപ്പറേറ്റ് വേണം താല്പര്യം ഉണ്ടായിരുന്നു. ഏതാ എങ്ങനെയാണ് ശരി, തൂങ്കുഴിപ്പിതാവ് എല്ലാ അച്ഛനെ ഇഷ്ടമുള്ളവർ ചെയ്തു, അച്ഛനെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചത്. പിതാവ് ഒരിക്കലും ഇടപെടുകയില്ലായിരുന്നു. ഉള്ളപ്പിതാവും വിദ്യാഭ്യാസമായിട്ട് അധികം ഇടപെടുകയില്ലായിരുന്നു. ഈ അധ്യാപകർക്ക് വേണ്ടിയിട്ടൊരു സഹകരണ സംഘം അച്ഛൻ തലശ്ശേരിയിലുണ്ടായി തുടങ്ങി. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഞാൻ ഈ അധ്യാപകരെ നോൺ ടീച്ചർ സ്റ്റാഫിനെയൊക്കെ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒത്തിരി പേര് വലിയ സാമ്പത്തിക വിഷമതയിലാണ്. അവരെപ്പോഴും അധ്യാപകരിൽ നിന്ന് തന്നെ, കഴിവുള്ള അധ്യാപകരിൽ നിന്ന് തന്നെ കടമെടുക്കും, എന്നിട്ട് അതിന് നല്ല പലിശ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവർ. അങ്ങനെ അധ്യാപകർ കുറേ പേര് ഇങ്ങനെ ഭയങ്കര കടത്തിലായിരുന്നുണ്ട്, അധ്യാപകരും അനധ്യാപകരും പ്രത്യേകിച്ചും. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് ഞാനൊരു വെൽഫെയർ ഫണ്ട് തുടങ്ങി. ഈ വെൽഫെയർ ഫണ്ട് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒന്ന് തിരിച്ചു വരവ് വലിയ പ്രയാസമാണ്. അപ്പം ചില ഹെഡ്മാസ്റ്റർമാർ സഹകരിക്കുന്നവർക്ക് കിട്ടും, അല്ലാത്തവർക്ക് ചെറിയ വിഷമമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു രജിസ്റ്റേർഡ് സൊസൈറ്റി ആക്കുകയാണെങ്കിൽ, അപ്പോൾ അതിനുള്ളൊരു മാർഗം, പുറത്തുനിന്ന് ആളിനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം അതിനകത്തുണ്ടാകും, നമ്മൾ ഉദ്ദേശിച്ചത് പോകില്ല. അപ്പോൾ അതുകൊണ്ട് തലശ്ശേരിയിൽ കോർപ്പറേറ്റ് ഉള്ളവർക്ക് മാത്രമായിട്ട്. അപ്പോൾ ഞാൻ ആ ഇടയ്ക്ക് നമ്മുടെ എൻ കെ ബാലകൃഷ്ണൻ, എൻ്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു, അദ്ദേഹം മന്ത്രിയായി, സഹകരണ മന്ത്രിയായി. അദ്ദേഹം ഇതിനെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, കോർപ്പറേറ്റ് മാത്രമായിട്ട് ഒരെണ്ണം സൊസൈറ്റി രൂപീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞു. പിന്നെ എനിക്ക് അതിൻ്റെ പ്രതീക്ഷയില്ലായിരുന്നു, എങ്കിലും ഇതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഈ അധ്യാപകരെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും തുടങ്ങണം, പ്രത്യേകിച്ച് ഇപ്പോൾ അതിലെ കഴിവ് കുറഞ്ഞവരെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ ഇതിനോട് സദൃശ്യമായിട്ടുള്ള ഏതെങ്കിലും സൊസൈറ്റിയുടെ ഒരു ബൈലോ കൊണ്ടുവന്നാൽ ശരിയാക്കാം. അങ്ങനെ വന്നു. ഇപ്പോൾ NSS ഇതുപോലെ അതിനൊരു സൊസൈറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ NSS ആ സൊസൈറ്റിയുടെ ബൈലോ ഞങ്ങൾ ചെറിയ ഭേദഗതിയോടെ എടുത്ത്, അതാ അതിൻ്റെ പേരൊക്കെ വളരെ രസമായിട്ട്, തലശ്ശേരി രൂപത എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതൊക്കെ 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് തല്ലിക്കൂട്ടിയതാണ്. ഇന്നിപ്പം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ലാഭകരമായിട്ട് പോകുന്ന സൊസൈറ്റി ഇതാണ്. അതിനുള്ള കാരണം, ഇതിൻ്റെ ചിലവുകളൊത്തിരി നിയന്ത്രിച്ചു, തിരഞ്ഞെടുപ്പിന് ഒരു പൈസയും ചിലവില്ല, ഒരിക്കലും മത്സരമില്ല ഇവിടെ. അപ്പോൾ അങ്ങനെയെല്ലാം, പിന്നെ ഞങ്ങൾ വളരെ കോർപ്പറേറ്റ് മാനേജരായിരിക്കണം ഇതിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ സൊസൈറ്റികൾക്ക് എപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായിരിക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ എവിടെയോ സ്കൂളിലെ സൊസൈറ്റിക്ക് ഹെഡ്മാസ്റ്ററായത്, സോ ആ കാര്യം പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അതും അനുവദിച്ചു തന്നു. അങ്ങനെ ഇപ്പോൾ കോർപ്പറേറ്റിൽ ഈ ട്രേക്സിൻ്റെ ഷോർട്ട് ഫോമാണ്, വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു, ധാരാളം പേർക്കത് ഗുണം ചെയ്യുന്നു. കടന്നു ചെന്ന എല്ലാ മേഖലകളിലും സുവർണമുദ്ര പതിപ്പിച്ച ബഹുമാനപ്പെട്ട ചാലിലച്ചൻ, കർത്താവിൻ്റെ പ്രത്യേകമായ അധികാരം ചുമത്തപ്പെട്ട സംരംഭകനെന്ന വിശേഷണത്തിനർഹനാണ്. അറിഞ്ഞുമറിയാതെയും അദ്ദേഹം ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളെയും
ദൈവം വൻ വിജയമാക്കി മാറ്റിക്കൊണ്ടിരുന്നു. ഒപ്പം അദ്ദേഹത്തിന് കാലാകാലങ്ങളായി ദൈവം നൽകിയ തിരിച്ചറിവുകൾ ലോകത്തിനു മുഴുവൻ അനുഗ്രഹമായി മാറി. വ്യക്തിപരമായ എല്ലാ താൽപ്പര്യങ്ങളെയും അതിലംഘിക്കുന്ന രീതിയിൽ ദൈവഹിതം അദ്ദേഹത്തിൻ്റെ വഴികളിൽ നിറവേറിക്കൊണ്ടിരുന്നു. അതിന് തെളിവാണ് 1990 വീണ്ടും കാസർഗോഡേക്ക് പുതിയ ദൗത്യവും പേറി യാത്ര തിരിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അത് വ്യക്തമായും ദൈവിക പദ്ധതിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. കാസർഗോഡ് കൊങ്ങിണി, ലാറ്റിൻ രീതിയിലെ കൊങ്ങിണി ഭാഷയിലാണ് അവിടെ കുർബാന. അതുകൊണ്ട് നമ്മുടെ ആളിലും അധികം പേര് പള്ളി വരികയല്ല, കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ ചുരുക്കം ചിലരുള്ള പള്ളി വരുമായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛൻ ഒരു പ്രാവശ്യം ഇതിനോട് കുറച്ച് താല്പര്യമുണ്ടായിരുന്നുകൊണ്ട് ആവശ്യപ്പെട്ടു. കൃത്യം അദ്ദേഹം ആവശ്യപ്പെട്ട വിവരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ വള്ളപ്പുരാനടുക്ക് ചെന്നു. അപ്പം പറഞ്ഞു, ഇങ്ങനെ കാസർഗോഡ് ഞായറാഴ്ച തോറും കുർബാനയില്ലെന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു, ആരാ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വേണേ പൊക്കോളാം എന്ന്. അപ്പം പിതാ അന്ന് ആയിരിക്കും പൊക്കോളാം. പിതാവ് ഇങ്ങനെ വളരെ സന്തോഷിച്ചു, അങ്ങ് പൊയ്ക്കോളാം പറഞ്ഞു. അപ്പം എനിക്ക് ആൾക്ക് ഒരു താല്പര്യം ഈ ലാറ്റിൻ പള്ളിയിൽ പോയി ഇടയ്ക്ക് സമയം അവിടെ സമയത്ത് കുറവായില്ലെന്ന് നമുക്ക് രസമില്ലല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് പള്ളി ഉണ്ടാക്കണം എന്നൊരു താല്പര്യം കിട്ടും. പക്ഷേ കാശ് സ്ഥലം വാങ്ങിച്ചു കൊടുക്കണം, പള്ളി വെച്ച് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അവരെ കൊണ്ട് അതിനെല്ലാം സാധിക്കില്ല. എങ്ങനെയായാലും ശരി, ഞാൻ വിചാരിച്ചു ഇതൊരു പരീക്ഷണമായിട്ട്. അപ്പത്തിന് എനിക്കൊരു ഉൾവിളി പോലെ തോന്നി, ടൗണുകളിൽ പള്ളി വെക്കണം. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. നമ്മുടെ വില്ലേജുകൾ നോക്കുന്നതോടൊപ്പം, കുടിയേറ്റ മേഖലകൾ നോക്കുന്നതോടൊപ്പം തന്നെ ടൗണുകളിൽ കുടിയേറി പാർത്തവർക്ക് വേണ്ടി പള്ളി ഉണ്ടാകണം. അങ്ങനെ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്ഥലം എടുക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം ഞങ്ങളുടെ കൗൺസിലൊക്കെ ആവശ്യപ്പെട്ടു. ഞാൻ കൗൺസിൽ മെമ്പറായിരുന്നു. അവസാനം മംഗലാപുരം, കണ്ണൂർ, കാസർഗോഡ് മൂന്ന് സ്ഥലത്ത് പള്ളി വയ്ക്കാനായിട്ട് തീരുമാനിച്ചു, സ്ഥലം വാങ്ങിക്കാനായിട്ട്. അതിലേറ്റവും അവസാനം കാസർഗോഡാണ് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ കാസർഗോഡ് ഏതായാലും പോകും. പക്ഷേ എങ്ങനെ, എവിടെ താമസിക്കും? താമസിക്കാൻ സ്ഥലമില്ല, കാശില്ല. അപ്പം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് വെച്ചപ്പോൾ എനിക്കൊരു ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണമെന്നൊരു പരിപാടി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു 10,000-60,000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ശ്രമിച്ച അമേരിക്കയിൽ ചിക്കാഗോ അവിടെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ ജെസ്യൂട്ട്സിനൊക്കെ പറഞ്ഞ് എനിക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷേ ഈ അഡ്മിഷനൊക്കെ കിട്ടി കാര്യം വന്നപ്പോഴേക്കും ഞാൻ കാസർഗോഡ് പോയി പ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ തീർന്നു. കാരണം അവിടെ പൈസ ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ എടുത്ത് ചിലവാക്കി. ഞാൻ ആരോടെങ്കിലും പണത്തിന് ചെയ്യുമ്പോൾ പറഞ്ഞു, അച്ഛൻ ഇവിടെ സ്ഥലം ഞങ്ങളുടെ കയ്യിലുണ്ട്, കാശുള്ളൂ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൂടി പോയൊരു 100 രൂപ തരാം, അല്ലെങ്കിൽ 200-500 രൂപ. ഈ 500 രൂപ കൊണ്ട് അച്ഛൻ തയ്യാനാണ്, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന് ഞാൻ പിന്നെ അവസാനം എന്തെങ്കിലും വേണ്ടെന്ന് വിചാരിച്ച് അവിടുത്തെ ഒരു കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോൺട്രാക്ടറോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ സ്ഥലം ഒന്ന് തട്ടി നിർത്തി. അദ്ദേഹത്തിന് രൂപതയിൽ നിന്ന് 25 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അവിടെ ആ തെങ്ങൊക്കെ പറിച്ച് ഒരു അദ്ദേഹം തട്ടി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, തറയിട്ടതാ. തറയിട്ടപ്പോഴത്തേക്ക് 40,000 രൂപയായി. ഈ 40,000 രൂപ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആളിൽ കൊണ്ടുതന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. പിന്നെ ഏതായാലും അവിടെ പള്ളിയൊക്കെ ഒരു വിധത്തിൽ, അപ്പോഴും പിതാവും കുറച്ച് സഹായമൊക്കെ തരാൻ റെഡിയായി. അങ്ങനെ ഒരു പള്ളിയൊക്കെ പണിത് അത് തീർന്നപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാടൊക്കെ പള്ളി പണിയാണ്ട് തുടങ്ങിയ പള്ളി സ്ഥലം അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വടന്നക്കാട് ഒരു സ്ഥലം എടുത്തു. അപ്പം കാഞ്ഞങ്ങാടും ഇത് രണ്ടുമായി. അതിനിടയ്ക്ക് ദേലമ്പാടി സ്ഥലം എടുത്തു, അവിടെ ഒരു സ്റ്റേഷൻ തുടങ്ങി. പിന്നെ അങ്ങനെ സാവകാശം ഇത് പള്ളി പണി തീരാറായപ്പോഴത്തേക്കും പിതാവ് എനിക്ക് ട്രാൻസ്ഫർ തന്നു. ഫൊറോന വികാരിയായിട്ട് പുതിയ തുടങ്ങാൻ പോകുന്ന പള്ളിയെ ഒരു ഇടവകയാക്കിയും, കാഞ്ഞങ്ങാട് ഇടവകയാക്കിയും അതിൻ്റെ ഫൊറോന വികാരിയായിട്ട് നിയമനം തന്നു. എനിക്ക് പോകാൻ ഒത്തിരി താല്പര്യക്കുറവുണ്ട്. അപ്പോൾ എനിക്കൊരു അച്ഛനെ കൂടെ തന്നു, അച്ഛനെ ഇവിടെ വികാരിയാക്കി. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, തക്കാലം കുറച്ച് നാളത്തേക്ക് പിന്നെ വലിയൊരു പിതാവും ഞങ്ങളും വളരെ സുഹൃത്തുക്കളായിട്ട് കഴിഞ്ഞവരാണല്ലോ. അതുകൊണ്ട് പിതാവ് അങ്ങനെ നിർബന്ധം പിടിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുറച്ചുനാൾ അച്ഛൻ കാഞ്ഞങ്ങാട് നോക്ക്, ഞാനിവിടെ നോക്കിയിട്ട് എന്തൊക്കെയാലും ഒന്നും ഇവിടെ കുർബാന ഇല്ലിട്ട് പോകുന്നു. പെട്ടെന്ന് ഒരു തല്ലിക്കൂട്ടി ഒരു വിധത്തിലാക്കി ഞാൻ തന്നെ അങ്ങ് വെഞ്ചരിച്ച് കുർബാന ചൊല്ലി കഴിഞ്ഞിട്ട് ഞാൻ, കാരണം പിതാവിനെ ഒന്ന് വിളിച്ച് വെഞ്ചരിപ്പിക്കാൻ മാത്രമൊന്നും അത്രയില്ല ആയില്ലല്ലോ.
ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുവാൻ ദൈവം നിയോഗിച്ച വിശ്വസ്തനായൊരു ശുശ്രൂഷകൻ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ദൈവേഷ്ടത്തിന് സമർപ്പിച്ചപ്പോൾ ഒരു ദേശത്ത് അത്ഭുതങ്ങൾ സംഭവിച്ച കഥയാണ് ചാലിലച്ചൻ്റേത്. ശക്തമായൊരു സാമൂഹിക ചട്ടക്കൂടിലേക്കും സുസ്ഥിരമായ വികസനത്തിൻ്റെ പാതയിലേക്കും ഒരു ജനതയെ നയിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല. തുടർന്നും വലിയ നേതൃസ്ഥാനങ്ങളിലൂടെയും മഹത്തായ ഉദ്യമങ്ങളിലൂടെയും വഴി നടത്തിയ ദൈവം 76 വയസ്സിലും അദ്ദേഹത്തെ അതിശയകരമായി നയിക്കുന്നു. എന്നും വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെയുള്ള യാത്ര തുടരുന്നു. അവസാനം ഞാനൊരു തീരുമാനമെടുത്തു, ഒരു ഉപദേശം, ഇത്തക്കാലം രാജിവെച്ച് ഏതെങ്കിലും രഹസ്യമായിട്ട് സങ്കേതത്തിൽ പോയി. അതെ, ഇത്രയും വലിയ ഒരു വിഷമമുണ്ടായി. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരുപക്ഷേ അറിയാതിപ്പുന്നതുകൊണ്ട് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും, ഒരുപക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. എന്നാലും പ്രാർത്ഥന, അന്നത്തെ പ്രാർത്ഥനയുടെ ഫലം, അന്ന് അതുപോലെ വേറെ പലരും പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. ഏതായാലും അത് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവായിട്ട് അതെനിക്ക് തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, ഇന്നല്ലെങ്കിൽ നാളെ അത് വിജയിക്കും. അച്ഛൻ ഒന്നുകൊണ്ടും ഒരു വിധം അധൈര്യനാകരുത് എന്ന് പറഞ്ഞാൽ പിതാവ് കാണുമ്പോഴൊക്കെ പറയാം. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എനർജി. എനർജി